അഭിനയകാംക്ഷയോ? തെളിച്ചു പറയൂ, നിങ്ങൾ ആരാ? ഐ ആം ജി കെ ഫ്രം ചെന്നൈ. ഹലോ, ഓർമ്മയുണ്ട് എന്നെ? ഞാൻ കുറെ കാലമായി ശ്രമിക്കുക മാഡത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. ഹലോ ഹലോ മാഡം, ടെൻഷൻ ആവണ്ട, ഒട്ടും ടെൻഷൻ ആവണ്ട. എന്നായാലും നമ്മളൊക്കെ ഒരുമിക്കേണ്ടവരല്ലേ. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. വരവിന്റെ ഉദ്ദേശം അറിയാമായിരിക്കുമല്ലോ. നമുക്ക് മംഗളമായിട്ട് അതങ്ങ് അവസാനിപ്പിക്കാം. എന്നുവെച്ചാൽ ബന്ധങ്ങൾ മുറിച്ചു കളയണം എന്നല്ല. വേണ്ട, ഇപ്പൊ കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്തായാലും കാവ്യ ഒന്ന് കിട്ടിയല്ലോ. ശരി, കേരളത്തിലെത്തിയാൽ ഞാൻ വിളിക്കാം. ചെന്നൈയിൽ നിന്ന് എന്റെ നമ്പർ അയാൾക്ക് കിട്ടി. കേരളത്തിലേക്ക് വരുന്നു നിന്നെ കാണാൻ. ശ്രീ, ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. അല്ല, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പാവുക. ഇല്ല, അയാൾ വരട്ടെ, ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ദേവാനി, നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. ആ, നമ്മുടെ റിസർവ് ബാങ്ക്. ഞാനൊന്ന് ദുഃഖം വരുത്തിക്കോട്ടെ. ഹലോ മോളെ, വീട്ടിലെത്തിയല്ലോ അല്ലേ? എത്തിയമ്മേ. ആ, എനിക്ക് മോളെ ഒന്ന് കാണണം. വീഡിയോ കോളിൽ വരാമോ മോളെ? എനിക്കും അമ്മയെ കാണണം. വീഡിയോ കോള് വിളിക്കാം. വീഡിയോ കോളിൽ വരൂ ഇപ്പൊ.
ഹലോ മോളെ, സുഖമായിട്ടങ്ങ് എത്തിയല്ലോ അല്ലേ? എത്തി അമ്മ. ആർക്കും സംശയമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. മോളെ, എന്ത് വന്നാലും ശരി, ഒന്നും ആരും അറിയരുതേ. അറിഞ്ഞാ പിന്നെ ഈ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യ മാത്രമേ മാർഗമുള്ളൂ. ഇല്ല, ഞാൻ പറയില്ല. നാളെ നേരെ വിളിക്കാൻ ഞാൻ കൊതിച്ചിരിക്കുക. മോളുടെ രൂപം അമ്മയുടെ കണ്ണിന്ന് മായുന്നില്ല. എനിക്കും അമ്മയെ കാണാൻ ആഗ്രഹം തോന്നുന്നു. അമ്മ ഇങ്ങ് വന്നാ മതി, അച്ഛനോടൊക്കെ പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. ഒന്നും വേണ്ട മോളെ, വരട്ടെ. മോള് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാ അപ്പ ആലോചിക്കാം. നാളെ വരണം കേട്ടോ മോളെ. പിന്നെ മോളുടെ വീടൊന്ന് കാണിച്ചു തരൂ വീഡിയോയില്. ശരിയമ്മേ. എന്റെ മോളെ, ഞാനും കൂടി ഇപ്പോ ആ വീട്ടിൽ താമസിക്കേണ്ടതല്ലേ? ഒക്കെ ദൈവം നിശ്ചയം. അമ്മ വിഷമിക്കണ്ട, അമ്മയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് മതി മോളെ, എനിക്കത് കേട്ടാ മതി. ശരി, ഫോൺ വെക്കട്ടെ മോളെ. പിന്നെ മോളെ, എല്ലാം ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ശരി അമ്മേ. രഞ്ജിത്തെ, നല്ല ഉഗ്രം വീടാ. ആ വീടും അവിടുത്തെ സ്വത്തുക്കളൊക്കെ കൂടി ഒന്നായിട്ട് ഇങ്ങ് പോരണം. നന്നായിട്ട് പ്ലാൻ ചെയ്താൽ എല്ലാം നടക്കും. മോളെ, റിയ, റിയ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? എവിടെയായി ചുറ്റിക്കറങ്ങുന്നേ? ഏയ്, ചുമ്മാ. ഈ ഫോൺ എടുത്ത് നീ എന്ത് ചെയ്യായിരുന്നു? ഏയ്, ഫോണിലൊരു ഫോട്ടോ എടുത്തതാ. ദാ മോളെ, ഇത് കുടിക്ക്. ഇപ്പൊ എന്തെങ്കിലും ഉള്ളിലോട്ട് ചെല്ലണമെങ്കിൽ പുറകെ നടക്കണമെന്നായിരിക്കുന്നു. അതാ എനിക്കും മനസ്സിലാകാത്തെ. എന്തിനാ നിങ്ങളെ രണ്ടാളും എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേന്ന്? പിന്നെ ഞാൻ ആരുടെ പുറകെ നടക്കാനാ? ഓ, ഫീലിംഗ്സ് ആയോ? ഞാൻ തമാശ പറഞ്ഞതാ അച്ഛമ്മേ. അച്ഛമ്മ ഇനി എന്റെ പുറകെ അല്ല, ഞാൻ അച്ഛമ്മയ്ക്കൊപ്പം നടക്കാം. പോരെ. മുഴുവൻ കുടിച്ചോ. എവിടെ? മനസ്സിലായോ? ആ ജുവാൻ വീട്ടിൽ വരുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എന്തിനാണോ നമ്മളൊരു തുരുത്തിൽ എന്നതുപോലെ കഴിയുന്നത്, അതിനൊന്നും യാതൊരു അർത്ഥവും ഇല്ലാതാവും.
ജുവാനിലൂടെ ആയിരിക്കും അയാൾ ഇത് അറിയുന്നത്. ഒന്ന് നിർത്തു ശ്രീ, ഏതിലും അയാളെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യിപ്പിക്കാം. ഒന്നും സംഭവിക്കില്ല എന്ന് ശ്രീ ധൈര്യം തന്നപ്പോ ഒരു ബലം കിട്ടിയത്. അത് വിട്. ഓക്കെ, ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എതിർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയതാ. ശരി, സമ്മതിച്ചു. ഞാൻ പറയുന്നത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക്, മുൻപ് പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോയാലോ? വേണ്ട, ഇനി ഓടി ഒളിക്കണ്ട. നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്യാം, പക്ഷെ ജയിക്കാൻ പറ്റണം. അതേള് വരട്ടെ, എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് ആദ്യം അറിയണം. നമ്മൾ വെറുതെ ദൂരെ മാറി എന്ന് ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടണ്ട. അയാൾ വരട്ടെ. നമ്മൾ പേടിക്കുന്നതാണ് അയാളുടെ ഡിമാൻഡെങ്കിൽ? ഡിമാൻഡുകളെല്ലാം ഒരാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഡിമാൻഡിൽ ന്യായം ഉണ്ടെങ്കിലോ? ന്യായം എല്ലാവർക്കും ഇല്ലേ? കൊല്ലുന്നവന് കൊല്ലാനൊരു ന്യായം. തന്നോടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അയാള് പറയുന്ന ന്യായത്തെക്കാൾ കൂടുതൽ ന്യായം നമ്മുടെ ഭാഗത്തുണ്ട്. ആദ്യയാളുടെ ഡിമാൻഡ് കേൾക്കാം. കുഴപ്പം ഫീൽ ചെയ്താൽ നമുക്ക് അപ്പൊ പോലീസിൽ ഇൻഫോം ചെയ്യാം, അത്രയേ ഉള്ളൂ. ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നു. ജീവിതം ഇങ്ങോട്ടൊക്കെയോ പോകുന്ന പോലെ. ജീവിതം നേരെ തന്നെയാ പോകുന്നത്. താനായിട്ട് ഇനി അതിന്റെ വഴി തിരിച്ചുവിടാതിരുന്നാ മതി. എന്താ? വാ ചേച്ചി, കളിക്കാൻ പോവാം. ചേച്ചിക്ക് പഠിക്കാനുണ്ടപ്പോ? ചേച്ചി എന്നിട്ട് പഠിക്കുന്നില്ലല്ലോ, വെറുതെ പുസ്തകത്തിൽ നോക്കിയിരിക്കല്ലേ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ചേച്ചി ദൂരെ എവിടെയെങ്കിലും പോവോന്നാണോ? അല്ലപ്പോ. ചേച്ചിക്കൊരു ഉത്സാഹമില്ലല്ലോ. ചേച്ചി വിഷമിച്ചിരിക്കുന്ന കണ്ട എനിക്ക് വിഷമം വരും. എന്താ അനിയനും ചേച്ചിയും തമ്മിലൊരു സ്വകാര്യം? ചേച്ചിക്ക് എപ്പോഴും ടെൻഷനാ. ടെൻഷനോ? എന്താ കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാ, കാര്യം മറന്നുപോയി. കാര്യം മറന്നുപോയോ? അത് കൊള്ളാലോ. അന്നൊരു മോള് മോളെ വഴക്ക് പറഞ്ഞതിന്റെ അതുകൊണ്ടാണോ? അതൊന്നുമല്ലമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. അതെ, രണ്ടാളോടും ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ അമ്മേ? പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ, പരിചയമില്ലാത്ത ആരുടെയും അടുത്തേക്ക് പോവരുത്. തീച്ചേച്ചയുടെ അച്ഛനെ കുറിച്ചാണോ അമ്മ പറയുന്നേ? എന്താമ്മേ കാര്യം? ഒന്നുമില്ല, ഇപ്പൊ ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് അധികം പുറത്തൊന്നും ഇറങ്ങണ്ടല്ലോ.
ഞങ്ങള് ശ്രദ്ധിച്ചോളാം അമ്മേ. അമ്മേ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ല, എവിടെയും ഒരു ശ്രദ്ധ വേണമെന്നുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞതാ. പഠിച്ചു. എന്താടാ ചേച്ചിയുടെ അച്ഛനെ പേടിച്ചിട്ടാണോ അമ്മ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയൊന്നും പറയാതപ്പോ ചേച്ചിക്ക് വിഷമം വരും. ചേച്ചി, ഞാൻ വിഷമിപ്പിക്കില്ല, സോറി. പെട്ടെന്ന് അങ്ങ് വളർന്ന് വലുതായാ മതിയായിരുന്നു. ഇവിടെ കരാട്ടെ പഠിക്കുന്ന സ്ഥലം ഉണ്ടോ? എന്തിനോ എനിക്ക് കരാട്ടെ പഠിക്കണം? അതെന്തിനോ? ചേച്ചിയെ വിഷമിപ്പിക്കുന്നവരെ ഇടിക്കാൻ. ചേച്ചി സൂപ്പറാ. ഒരുപാട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമായത്. നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. നിന്റെ ഇഷ്ടങ്ങൾ നടത്തിത്തരുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. പക്ഷേ മോനെ, പപ്പയും ഞാനും തമ്മിൽ ഒരുപാട് സംസാരിച്ചു. പപ്പ പറഞ്ഞപ്പോഴാ ചില കാര്യങ്ങളൊക്കെ ഞാനും ചിന്തിക്കുന്നേ. മൂന്ന് കുട്ടികളെന്നല്ലേ പറഞ്ഞേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മൂന്ന് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ എന്ന് പറയുമ്പോ ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങള് തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ നല്ല മാച്ചുണ്ട്. ഒന്നാമത്, കാവ്യ ഒന്നും ഹൈഡ് ചെയ്തില്ല, എല്ലാം ഓപ്പണായി പറഞ്ഞു. മോനെ, ആ കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. അതുപോലൊരു കുട്ടി മോന്റെ ഭാര്യയായിട്ട് വരിക എന്ന് വെച്ചാൽ ആൺമക്കളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും അതൊരു സന്തോഷം തന്നെയാ. പക്ഷേ ഒന്നുമില്ല പപ്പ, പപ്പ വെറുതെ ഡൗട്ടാവണ്ട. മൂന്ന് കുട്ടികളുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ചേച്ചി പറഞ്ഞില്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ ചേച്ചിക്ക് ഇഷ്ടമായെന്ന്? മോനെ, ഇഷ്ടക്കുറവൊന്നുമല്ല, കാര്യത്തോട് അടുക്കുമ്പോഴുള്ള ചില സന്ദേഹങ്ങൾ, ചില ഭയം, അതൊക്കെയാ. കാവ്യയുടെ ആദ്യ കല്യാണത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ആരായിരുന്നു ഭർത്താവ്? എന്തിനാ പിരിഞ്ഞത്? ആ ബന്ധത്തിൽ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ബാക്കിയുണ്ടോ? അതൊക്കെ അറിയണ്ടേ? പിന്നെ രണ്ട് മതത്തിൽപ്പെട്ടവരാ നമ്മൾ, അതും ചിന്തിക്കണം. അത് ശരി, ജാതി മതമൊന്നും പ്രശ്നമല്ലാത്ത പപ്പയും അമ്മയും ഇപ്പൊ അതൊക്കെ നോക്കി തുടങ്ങി. നമ്മുടെ കാര്യമല്ല അവർക്ക്. അവരിതൊക്കെ നോക്കുകയാണെങ്കിൽ. ഇല്ല, എനിക്കറിയാം, കാവ്യ വിശാലമായി ചിന്തിക്കുന്ന കുട്ടിയാ. ഞാനിതൊരു ഫാന്റസി പോലെ കാണുകയല്ല, അതുമല്ല പെട്ടെന്നല്ല ഞാൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്, ആലോചിച്ചുറപ്പിച്ചതാ. എനിക്കും ആ കുട്ടിയെ കണ്ടപ്പോ നമ്മുടെ വീട്ടിൽ വന്നാ കൊള്ളാമായിരുന്നു എന്ന് തന്നെയാ തോന്നിയത്. കാവ്യയെക്കുറിച്ച് പറഞ്ഞപ്പോ പപ്പയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ? പപ്പ പറ. പക്ഷേ പപ്പ എന്റെ മനസ്സുകൂടി കണ്ടേ പറയാവൂ. ജുവാനെ, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ എന്തും ചെയ്തിട്ടുള്ളൂ. നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാ ഇനിയും ഞങ്ങളുടെ ജീവിതം. ജീവിതത്തിൽ ഒരു തകർച്ച സംഭവിച്ചവനാണ് നീ. നിന്റെ തകർച്ച എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ തകർച്ചയും ദുഃഖമൊക്കെയാണ്. ഇനി ഒന്നുകൂടി അങ്ങനെ സംഭവിച്ചാൽ. ഇല്ല പപ്പ, ഒരു തകർച്ച വന്നതുകൊണ്ട് തന്നെ അടുത്തത് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടായിരിക്കും എന്ന് അറിയില്ലേ. പ്ലീസ് പപ്പ, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ എനിക്കും ചേച്ചിക്കും അത്രയും ലവും കേർന്ന് തന്നിട്ടുണ്ട്. നീ ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? കാവ്യക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അമ്മയും പപ്പയും ഒക്കെ സംസാരിക്കാൻ വീട്ടിൽ വരുമെന്നും പറഞ്ഞു. അപ്പൊ കാവ്യ ഇങ്ങോട്ടും വരാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഡയറക്റ്റായി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഊഹിച്ചുകൂടെ ചിലതൊക്കെ. ശരി, അങ്ങനെയാണെങ്കിൽ നീ ആ കുട്ടിയോടൊക്കെ ചോദിക്കേ.
കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. താങ്ക് യു, താങ്ക് യു പപ്പ, താങ്ക് യു. ഇനി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് കാവ്യ തന്നെയായിരിക്കും. കാവ്യയെ വിവാഹം ചെയ്യാൻ ഞാൻ ഏതറ്റം വരെയും പോകും. എന്റെ മനസ്സ് പൂർണമായും കാവ്യയിലേക്ക് പോയി കഴിഞ്ഞു. അതിനി മാറാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ കയറി അവളെ നീ വിട്ടുകളയണ്ട. അമ്മയും പപ്പയും കൂടെയുണ്ട്. പള്ളിയിലെയും ബന്ധുക്കളുടെയും എതിർപ്പ് വന്നാലും പ്രശ്നമല്ല.